ഹലോ എല്ലാവർക്കും ട്രാവൽ ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഞാൻ എൻ്റെ പാടത്താണ് നിൽക്കുന്നത്. അപ്പോൾ വൺ സൈഡ് എൻ്റെ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പാടാട്ടാ. അപ്പോൾ വൺ സൈഡ് കൊയ്ത്തൊക്കെ കഴിഞ്ഞു, ഇനി ഈ സൈഡിൽ കൊയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ വീഡിയോ, അതായത് ട്രാവൽ ലോഗിൻ്റെ ഈ വീഡിയോയിൽ നമ്മളുടെ ചാലക്കുടിയിലുള്ള നമ്മുടെ സാൻഡ ചേട്ടൻ്റെ അബീസ് കെന്നൽ എന്ന് പറയുന്ന ഒരു കെന്നലുണ്ട്. അവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ ഒരുപാട് തരം ഡോഗ്സും വെറൈറ്റി ഡോഗ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ ലവ് ബേഡ്സും, പിന്നെ അദ്ദേഹത്തിന് മറ്റ് ചില മൃഗങ്ങളുടെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു വലിയൊരു മൂരിയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അതുപോലെ തന്നെ ഡോഗ്സ് എന്ന് പറയുകയാണെങ്കിൽ സെൻ ബെർണാർഡ്, അമേരിക്കൻ ബുള്ളി, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഡോഗ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഷാനത്തേൻ്റെ കെന്നലിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയാണ് നമ്മുടെ ഈ കെന്നൽ. അപ്പോൾ ഇവിടെ ഒരുപാട് തരം വെറൈറ്റി ഡോഗ്സും അതുപോലെ തന്നെ കിളികളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളതൊക്കെ പരിചയപ്പെടുത്തി തരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് സെൻ ബെർണാർഡ് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാം ഫുള്ള് കാര്യങ്ങൾ കാണിച്ചുതരാം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട്, എന്താ പറയുക, മൂരിയിലെ ഒരു മൂരി എച്ച് എഫ് എന്നിട്ട് അതിൻ്റെ പ്രത്യേകത ഏതാ? അത് എച്ച് എഫ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ബ്രീഡാണ്. ഇവിടെ കൊണ്ട് നമ്മൾ ബ്രീഡ് അയച്ച് എടുത്തിരിക്കുന്നത്. ഹൈറ്റ് വളരെയധികം, ഹൈറ്റും സൈസും വളരെ കൂടുതലാണ്. 1400 kg വെയിറ്റ് ഇപ്പം തന്നെ ഉണ്ട്. 1400 kg വരുന്ന ഒരു മൂരിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെൻറ്റ് ബെർണാർഡ് ഒന്ന് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ സെൻറ്റ് ബെർണാർഡ്. ചേട്ടന് പേരിട്ടുണ്ടോ? ഇതിന്റെ പേര് ലിയോ. ലിയോ 4 വയസ്സുള്ള പ്രായമുണ്ട്. ഇവിടെ ബ്രീഡ് ആയിട്ടുള്ള ഫീമെയിൽ ആണ്. പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, സർട്ടിഫൈഡ്, കെ സി സർട്ടിഫൈഡ് ആണ്. ആള് വളരെ ശാന്ത സ്വഭാവമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ജന്മദേശം ഏത് നാട്ടായിട്ട് വരും? ഇതൊക്കെ പുറത്ത് ഇമ്പോർട്ട് ചെയ്ത് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്ന് ഇവിടെ സെറ്റ് ആയി, ഇവിടുത്തെ ക്ലൈമറ്റിൽ റെഡി ആയ ഡോഗ്സ് ആണ്. കൂടുതലും ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ കണ്ടുവരുന്നത് കൂടുതൽ നമ്മുടെ മഞ്ഞുമലകളൊക്കെ അല്ലേ? അതെ അതെ. അതിന് ഇതിനെ കുറിച്ചൊരു കഥ തന്നെ കേട്ടിട്ടുണ്ട്. അതായത് അതുപോലെ തന്നെ ആൾക്കാർക്ക് വളരെ ഡൗട്ടുള്ള കാര്യമാണ് ഇങ്ങനത്തെ ഒരു ഡോഗിനെ വളർത്താന്ന് പറഞ്ഞാൽ. വളരെയധികം ചെലവുണ്ട് ഇതിനിപ്പോ? ചെലവ് ഉണ്ട്, പിന്നെ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യണം. എപ്പോഴും ഇതിന്റെ കാല് പൊട്ടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. ക്ലൈമറ്റിന്റെ ആണ്, ക്ലൈമറ്റും ഉണ്ട്, തണുവ് അടിച്ചു കഴിഞ്ഞാൽ കാല് പൊട്ടുന്ന അവസ്ഥയുണ്ട്. പിന്നെ ഇവർക്ക് എ സി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ കൂളർ അല്ലെങ്കിൽ ഫാൻ, ഇത് ഏതെങ്കിലും ഒന്ന് വേണം. തണുവ് വേണ്ട, ഇവർക്ക് എപ്പോഴും തണുവ് വേണം. തണുവില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. ഇതിന്റെ ഫുഡും കാര്യങ്ങളും പറയണെങ്കിൽ ഡോഗ് ഫുഡ് കൊടുക്കാം, എല്ലാ ഫുഡും കഴിച്ചോളും. അപ്പൊ ഒരു നേരം ഒരു വയസ്സ് കഴിഞ്ഞ പിന്നെ ഒരു നേരം ഫുഡ് കൊടുത്താൽ മതി. അതല്ലേ, അതിന് മുന്നേ നമ്മള് രണ്ടു നേരം ഒക്കെ ആയിട്ട് കൊടുക്കാം. പെഡിഗ്രിയും മറ്റുള്ള കാര്യങ്ങളും, റൂൾസ്, റോയൽ കെയർ ാണ് അത് ക്ലിയർ ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ ബ്രഷ് ചെയ്ത് ഇട്ടിട്ടില്ല, ബ്രഷിങ് റെഡിയാക്കി നിർത്തിയിട്ടുള്ളതാണ്. കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയാണ്. കോമ്പൈനായിട്ട് നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുപോകും, ഇവിടെ തന്നെ ചെയ്യാം, ഇവിടെ തന്നെ ചെയ്യാം. ആള് വളരെ ഫ്രണ്ട്ലിയാണ്. ഇപ്പൊ ചേട്ടൻ തന്നെ ഈ ഭാഗത്ത് നമ്മളെ പട്ടികളുടെ എല്ലാ കാര്യങ്ങളും പരിചരണം ഒക്കെ ഫുള്ള് ചേട്ടൻ തന്നെയാണ്. നമ്മൾ തന്നെ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മള് നമുക്കൊരു ഡോക്ടർ ഉണ്ട്, ഒരു അഭിലാഷ് എന്ന് പറഞ്ഞ ഡോക്ടർ, പരിട്ടിയിലുള്ളത്. എന്ത് ഡൗട്ട് ഉണ്ട്, എന്ത് കാര്യത്തിന് ആളെടുത്ത് കൊണ്ടു കഴിഞ്ഞാൽ റെഡി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഡോഗ്സിന് എടുക്കണവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കൺസിഡറേഷൻ? നമുക്ക് ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഫുൾ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ബ്രീഡും, പോമറേനിയൻ, ഡാഷ്, സെൻറ്റ് ബെർണാർഡോ, അല്ലെങ്കിൽ ഗോൾഡൻ റിട്രീവർ, അങ്ങനെ എല്ലാ ബ്രീഡും അങ്ങനെ ഓക്കെ. ഇനിയിപ്പോ നമുക്ക് അടുത്തത് നമുക്ക് ഏതാ? അടുത്തത് നമുക്ക് അമേരിക്കൻ പുള്ളി വന്നിട്ടുണ്ട്. അമേരിക്കൻ പുള്ളിയല്ലേ, ഓക്കെ. അപ്പൊ നമുക്കറിയാം. ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ അമേരിക്കൻ പുള്ളി. ചേട്ടാ, അതിപ്പോ പിറ്റ് പുള്ളിന്റെ ഒക്കെ ഒരു വേനായിട്ട് വരുമോ? പിറ്റ്ബുള്ളിന്റെ ഇതാണ്, പക്ഷേ ഇത് കുറച്ചും കൂടി റേഞ്ച് കൂടിയതാണ്. റേഞ്ച് റേറ്റ് ഒരു 40 kg തൊട്ട് മുകളിലേക്ക് 1 lakh rupees 1.5 lakh വരെ റേഞ്ച് ഉണ്ട്. ഇതിന്റെ ഇപ്പൊ പപ്പീസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ? പപ്പീസ് നമുക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോ ഒരു 2 മാസം 2.5 മാസത്തിനുള്ളിൽ പപ്പീസ് ആവും. വൈറ്റ് കളർ എപ്പോഴും റയർ ആണ്. റയർ ആണ്, വൈറ്റ് കളർ വളരെ കുറച്ച് കിട്ടുള്ളൂ. ഇത് പോക്കറ്റ് സൈസ് ആണ്, ആളുകൾ ഫ്രണ്ട്ലി ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ കുറച്ച് സൈസുകളൊക്കെ ഉണ്ട്, പോക്കറ്റ് സൈസ്, പിന്നെ XL, XXL, ലാർജ്, അങ്ങനെ പലതും ഉണ്ട്. ഇതിപ്പോ ഒരു 16 inch ഒക്കെ ഹൈറ്റ് വരണുള്ളൂ. ഓക്കെ, നമുക്കൊരു 13 മുതൽ 16 വരെയൊക്കെ പോക്കറ്റ് സൈസിൽ പെടുന്നത്. അതിന് മുകളിലേക്ക് സ്റ്റാൻഡേർഡ് XL അങ്ങനെ പോകും. ഇതിപ്പോ അത്യാവശ്യം വീട്ടുകാർക്ക് വളർത്താനും അത്യാവശ്യം നല്ല ബ്രീഡാണ്. ഇതിന്റെ ഇത് ഡെലിവറി വരുന്നത് സിസേറിയൻ ആയിരിക്കും. സിസേറിയൻ ആയിരിക്കും.
പിന്നെ അതുപോലെ നമുക്കിപ്പോ കൂടുതലായിട്ട് ഇതിന് കാവൽ നായൊക്കെ ആയിട്ടല്ലേ, കാവൽ നായക്കുള്ള അത്ര ഒരു ഇതൊന്നും പറയില്ല, എന്നാലും അത്യാവശ്യം കുറച്ചോളം വീട്ടുകാർക്കൊക്കെ നിർത്താം. വളരെ സ്വഭാവം കാര്യങ്ങൾ വളരെ ഇതായിരിക്കും, ഫ്രണ്ട്ലി ആയിരിക്കും, വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. ഇതിന്റെ ക്വാളിറ്റി, ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന്റെ ഈ കളറ്, ഒറ്റ കളർ. പിന്നെ അതിന്റെ ഇയറിന്റെ ഇത് ഇയർ ക്രോപ്പ് ചെയ്തിരിക്കുന്നുണ്ട്, ക്രോപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ വാലിന്റെ ഇതുണ്ടല്ലോ, വാലി ജന്മന അത്രേ ഉള്ളു വാലിന്. അതൊക്കെ പുറത്തുനിന്ന് പറഞ്ഞ ബ്രീഡിന്റെ ഇതാണ്. ഇനിയിപ്പോ ഇതിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഇതിന്റെ ഫുഡ് വളരെ കുറച്ച് ഫുഡ് മതി, നമുക്ക് ഡോഗ് ഫുഡ് കഴിച്ചോളൂ, ഒരു നേരം ഡോഗ് ഫുഡ്. പിന്നെ ആള് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ വേണം ആൾക്ക്. നമ്മള് രണ്ടു നേരം പഴിച്ചു കൊടുക്കും, അഴിച്ചു കൊടുത്ത് പുറത്ത് നടക്കണ ആള്. എന്നാലാണ് ഈ ബോഡി കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കണം. പവറുള്ള ഡോഗ്, നല്ല പവർ ഡോഗ്. ഡോഗ് കാണുമ്പോൾ അത് ചെറുതായിട്ട് തോന്നും, ഭയങ്കര ആരോഗ്യമാണ്. വീട്ടുകാരടുത്ത് നിർത്താൻ നല്ല നല്ല ബ്രീഡാണ്, പെറ്റായിട്ട് നിർത്താൻ പറ്റിയ നല്ല ബ്രീഡുണ്ട്. ഇപ്പൊ എല്ലാവരും ഈ ഒരു ബ്രീഡിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വളരെ അധികം പ്രൈസ് റേഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പണ്ടൊരു രണ്ടു കൊല്ലം മുന്നേ ലാബിനൊക്കെ എടുക്കുമ്പോ ഒരു 5000 രൂപയ്ക്ക് നമുക്ക് കിട്ടിയിരുന്ന സാധനം, പക്ഷെ ഇപ്പൊക്കെ ഒരു 8 പിന്നെ അങ്ങോട്ട് മേലിക്ക്. സമയത്ത് നമ്മള് ബാംഗ്ലൂരിന്ന് പറഞ്ഞ നായ്ക്കൾ അവസാനിച്ചു, ബാംഗ്ലൂരിൽ നിന്നൊക്കെ നായ്ക്കൾ ഒരുപാട് വന്നിരുന്നതുകൊണ്ട് നമ്മുടെ റേറ്റ് കുറഞ്ഞിരുന്നു. അത് നിന്നപ്പോ നമ്മുടെ അവിടെ നായ്ക്കൾ വില കൂട്ടി, അപ്പൊ അങ്ങനെ കുറച്ച് വില കൂട്ടിയപ്പോ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് മാറ്റിയ ആൾക്കാര്. ഇപ്പൊ വീണ്ടും പഴയ പോലെ തന്നെ പുറത്തുനിന്ന് പട്ടികൾ വന്നത് സ്ഥിതിക്ക് ഇപ്പൊ 7-8 രൂപ റേഞ്ചിലേക്ക് ലാഭം കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പേപ്പർ ഇല്ലാത്തത്, പേപ്പറുള്ള ഡോഗ്സ് ഇപ്പോഴും 20-25 രൂപ ഒക്കെ ലാഭം കാര്യങ്ങൾ. ഡാഷ് ഇപ്പൊ 6000 ഒക്കെ, പക്ഷെ ഡാഷ് ക്വാളിറ്റി ഉള്ളതിന് 6 റേറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നിൽക്കുന്ന മേല് അതിന്റെ കുട്ടികൾക്കൊക്കെ ഒരു 6 റേറ്റ്, 12 രൂപയുള്ളതൊക്കെ ഞാൻ കണ്ടു. ആ പേപ്പറുള്ളത് 12-13 രൂപ റേഞ്ച് വരും. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് സ്റ്റെഡ് മെയിൽ, സ്റ്റെഡ് മെയിൽ പേപ്പറുള്ള മെയിലാണ്. അത്യാവശ്യം നല്ല ലൈനേജ് പെട്ട ടോക്കണം. ഇതിപ്പോ ഇതിന് ഇപ്പൊ ആവറേജ് കുട്ടികൾക്ക് ഒരു 6 രൂപ റേഞ്ച് വരുള്ളൂ, റേഞ്ച് വരുന്നുണ്ട്. പേപ്പർ ഇല്ലാണ്ടാണ്, പേപ്പറോട് കൂടി വരണേ 15 രൂപ റേഞ്ച് വരും. ഇതിപ്പോ അതിനെ കണ്ടാ അറിയാം, അവിടെ ഷേപ്പ് കണ്ടാ അറിയാം, കണ്ടാ ജസ്റ്റും അതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ക്വാളിറ്റി അറിയാം. ഇതിലിപ്പോ രണ്ട് മൂന്ന് കളർ വെറൈറ്റി വരുന്നില്ലേ? ചോക്ലേറ്റ്, ബ്ലാക്ക് ആൻഡ് ചുവപ്പ്. നമുക്കിവിടെ റയർ എപ്പോഴും പോണ ഒരു കളറാണ് ബ്ലാക്ക്, ബ്ലാക്ക് ആൻഡ് കളർ. ഡാഷിന് കോമൺ ആയിട്ട് വരുന്നത് ഈ വരയുടെ അസുഖം അങ്ങനെ എന്തെങ്കിലും? ഉണ്ടോ? അത് കറക്റ്റ് ആയിട്ട് എല്ലാ മാസം വര വരുന്ന കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കംപ്ലൈന്റ്സ് ഉണ്ടാവില്ല. മിക്ക ഡോക്സിനും ഉണ്ടാവില്ല അത്, എല്ലാ ഡോക്സിനും ഉണ്ട്. പലവരും വിചാരം എന്താ പറയാ, അതിന് വര വരുന്ന 4 മാസം 5 മാസം കഴിയുമ്പോൾ കൊടുക്കണമെന്നാണ്. ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു 16 ദിവസം കഴിയുമ്പോൾ അതിന് വര വരുന്ന കൊടുക്കണം. പിന്നെ 2 ആഴ്ച അല്ലെങ്കിൽ മാസം വര വരുന്ന കൊടുത്താലാണ് നമുക്ക് ഉദ്ദേശിച്ച ഒരു സൈസിലേക്ക് പട്ടി എത്തുള്ളൂ. ഫുഡും കാര്യങ്ങളും നമുക്ക് ഡോഗ് ഫുഡ് കാര്യങ്ങൾ കൊടുത്താൽ വളരെ നിസ്സാര ഫുഡ് മതി. നിസ്സാര നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം അത് കൊടുത്താലും വളരും. ഒരു പട്ടീനൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലെ ഫുഡിൽ വളർത്തിയെടുക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് കംപ്ലൈൻസ് ഒട്ടും ഇല്ലാത്തൊരു ഫുഡാണ്, എങ്ങനെ വേണേലും ആർക്ക് വേണേലും വളർത്താം. ശരി ശരി. ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ റോഡ് ഫീലറിന്, അതായത് നമ്മുടെ പട്ടികളുടെ ഒരു രാജാവെന്ന് പറയാലോ നമ്മുടെ കേരളത്തിലെ. അതെ, അങ്ങനെ പറയാം. ഇത് പല ഇത് വർക്കിംഗ് ലൈൻ ആണ്, ADRK ലൈൻ വരുന്ന ടോഗുള്ളത്. അതെന്ന് പറഞ്ഞാൽ സാധാരണ മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലാവുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ ഷോ പർപ്പസിന് ഉപയോഗിക്കുന്നതും, പിന്നെ വർക്കിംഗ് ലൈൻ നമുക്ക് വീട്ടിൽ വാച്ചിങ്ങിന് ഇടാൻ പറ്റിയ ഡോഗ്സ് ഉണ്ട്. ഇത് വാച്ചിങ്ങിനൊക്കെ ഇടാൻ പറ്റിയ ഡോഗ് വളരെ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ആക്റ്റീവായിരിക്കും. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ക്വാളിറ്റി വരുമ്പോൾ അതിനെ വലിയ ആക്റ്റീവ് കുറവായിരിക്കും. കുറവായിരിക്കും. അതുപോലെ തന്നെ സിംഗിൾ ഓണർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ സംഭവം വളരെ റയറായിട്ട് വരുന്നുള്ളൂ. ഇവരൊക്കെ വളരെ ഫ്രണ്ട്ലി, ആരായിട്ടും മിംഗിളായി പോകും. അപ്പൊ ഈ കുട്ടികളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരും കാണിച്ച് വളർത്താണെങ്കിൽ അത് വളരെ മിംഗിളായി പോകും. അത് മിംഗിളായി പോകും. അത് പലവരും പറ്റുന്നത് വെച്ചാൽ ഒറ്റയ്ക്ക് ഡോഗ്സ് ഇട്ട് വളർത്തുമ്പോൾ പ്രശ്നം ഉണ്ടാവണം. കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തും. കൂട്ടിൽ തന്നെ പുറത്തേക്ക് അഴിച്ചുവിടാണ്ട് വളർത്തി കഴിഞ്ഞാൽ പട്ടി ഇപ്പൊ ഒരു ഡാഷണെങ്കിൽ തന്നെയും എല്ലാവരും പിടിച്ച് കിടിക്കും, സിംഗിൾ ഓണറായി മാറും. എല്ലാവരായിട്ടും മിംഗിൾ ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ട് വന്നോളൂ. ഇപ്പൊ പുള്ളിക്കാരൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഇത് വളരെ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവനെ ഹാൻഡിൽ ചെയ്യാം. ആളുടെ പേരെന്താ? ഇതിന് മാർക്ക്. മാർക്ക് റയറായുള്ള പേരുകൾ പേപ്പറുള്ള. ഓക്കെ, അപ്പൊ നമ്മള് മത്സരിക്കാൻ കൊണ്ടുവരണം. മത്സരത്തിന് കുറവ് നമുക്ക് കുറവ് കൊണ്ടുവരണം, കൊണ്ടുവരണം. കൂടുതലായിട്ട് സെയില് പപ്പീസിന് സെയിലാണ് ഉദ്ദേശിക്കുന്നത്. വലിയ റേഞ്ച് അല്ല, ഒരു മീഡിയം റേഞ്ചിന് സാധാരണക്കാർക്ക് പിടിക്കാം, സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന റേഞ്ചിലാണ് നമ്മൾ ചെയ്തോളൂ. അതെ, ഞാൻ വന്നപ്പോ ഇവിടെ അങ്ങനെ അറിയാൻ സാധിച്ചു. ചാലക്കുടി എല്ലായിടത്തും നമ്മളെ പപ്പീസ് കൊടുത്തുണ്ടെങ്കിൽ. അതല്ല, നമ്മുടെ കെന്നലിന്റെ പേര് എന്താ? അബി കെനൽസ്. അബി കെനൽ, നമ്മുടെ ചേട്ടൻ മോന്റെ പേര് തന്നെയാണ് അബി കെനൽ. പേർഷ്യൻ ഡോൾഫേസ് ഇതിൽപ്പെട്ടാണ്, മെയിലാണത്. മെയിലാണ്. ആ ഇത് നമുക്കൊരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞ, 1.5 വയസ്സൊക്കെ കഴിയാ അതിന് ബ്രീഡിങ് തുടങ്ങാം. അപ്പം ഞാൻ ഇപ്പോൾ ഒരു മെയിലും രണ്ട് ഫീമെയിലും പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് അത്യാവശ്യം നല്ല ഹെയർ ഉള്ള ടൈപ്പാണത്. വലിയ മെയിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കണം, മറ്റുള്ളവർ വെറുതെ അവിടെ. ഇതിപ്പോൾ ഒരു 6 മാസമൊക്കെ പ്രായമായിട്ടുള്ളൂ. 6 മാസം നല്ല ഹെയർ ആണ്, നല്ല ഇണക്കുണ്ട്. നമുക്ക് എങ്ങനെ വേണേലും അവളെ കൊണ്ടുവരണം. കുറച്ചും കൂടി നമ്മൾ കെയറിങ് വേണം, കെയറിങ് വേണം. ഫുഡ് കാര്യങ്ങൾ പിന്നെ അവരിങ്ങനെ
പുറത്ത് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ ഈ കേവ ഡോഗിനെ കുറച്ചും കൂടി ക്യൂട്ടാണ് കാണാനായിട്ട്, കാണാൻ ക്യൂട്ടാണ്. വീടിനകത്തിനായിട്ട് വളർത്താം, വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് നോക്കാനായിട്ട്. പുതിയൊരു സംരംഭം, പുതിയ സംരംഭമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. കാറ്റിന്റെ ഇപ്പൊ രണ്ട് മൂന്ന് വെറൈറ്റികൾ ഉണ്ട്, മൂന്നെണ്ണം ഉണ്ട് അതിന്റെ. കാലിക്കോനുണ്ട്, ഈ കളറിൽ ഒരെണ്ണം ഉണ്ട്, പിന്നെ ഒരു കാലിക്കോന്റെ ഒരു കളറുണ്ട്. കളറുണ്ട്, ഞാൻ നേരത്തെ ഒരെണ്ണം റെഡ് ഐ ആയിട്ട് കണ്ടു. അതിനൊരു ഇത് കൂടോ, പൈസ കൂടോ? അല്ല, റേറ്റ് ഒക്കെ സെയിം തന്നെയാണ്. പപ്പീസിന് ഒരു 10 രൂപ, കിച്ചൺസിന് ഒരു 10 രൂപ സ്റ്റാർട്ട് ചെയ്യും. ഫീമെയിലാണ്, ഒരു 10 മാസമൊക്കെ പ്രായമുണ്ട്. ഡോൾ ഫേസ് തന്നെ, അതിന്റെ ഫേസ് അങ്ങനെ തോന്നുന്നു. ആ ഫേസ് ഇങ്ങനെ ഡോൾ പോലെ ഇരിക്കും. ഇതിന്റെ എക്സ്ട്രീം പഞ്ച് ഒക്കെ പറഞ്ഞ അങ്ങനെ സംഭവം ഉണ്ട്. അതൊക്കെ ക്രോസ് ബ്രീഡ് ആണെന്നാണ് പറയുന്നത്. പൂച്ചയെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്ത ഡോൾ ഫേസ് എന്നുള്ള സിമ്പിൾ സംഭവം തുടങ്ങിയിട്ടുള്ള. അപ്പൊ ഇത് നമുക്ക് ഇത് മതി, ഇത് കുഴപ്പമില്ല, നമുക്ക് ഇതിൽ തുടങ്ങാമെന്ന് വെച്ചിട്ട്. കാറ്റുകൾ തന്നെ ഇപ്പൊ പേർഷ്യനിൽ തന്നെ കുറെ വെറൈറ്റികൾ, കുറെ വെറൈറ്റികൾ ഉണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് വരുമ്പോൾ ഹിമാലയൻ അങ്ങനെയൊക്കെ വരുമ്പോ ക്രോസ് ബ്രീഡ് ആണെന്ന് പറയുന്ന ശരിക്കും. ഇത് പേർഷ്യൻ കാറ്റ് എന്ന കാറ്റഗറി വരുന്നുള്ളൂ. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പ്യുവറായിട്ട് അത്ര ഫ്രഷ് ആയിട്ട് ഇങ്ങനെ അതിന്റെ പുറത്തുണ്ടത്. പക്ഷെ ഇവിടെ നമ്മുടെ ഇവിടെ വരുന്നതൊക്കെ ഒരു വിധം ക്രോസ് ബ്രീഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാണ്? ഇതിനെ മിയാവ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത്. മിയാവ്, അതായത് കാറ്റ് ഫുഡ് ആണ്. കാറ്റ് ഫുഡും മിയാവ് എന്ന് പറഞ്ഞ സംഭവം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വെച്ചു കൊടുത്താൽ കഴിച്ചു. ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന ലാബിന്റെ തന്നെ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. വളരെ അധികം ചോക്ലേറ്റ് ആയിട്ട്, അതായത് റയർ ആയിട്ട് വരുന്നൊരു കളറാണ് നമ്മുടെ. പൈസയും അത്യാവശ്യം ഇത്തിരി ഒരു പൊടിക്ക് കൂടുതലേ പൈസ കൂടുതലുണ്ട്. ഇത് നമ്മുടെ ഷെഡ്മെയിലാണ്, ഷെഡ്മെയിലാണ്. ഒരു 2.5 വയസ്സോളം പ്രായമുണ്ട്. ആള് സൈലന്റാ, നമുക്ക് ആള് നിർത്താനും ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമ്മളെങ്ങനെ ഈ മൊത്തത്തിൽ ഇപ്പൊ എല്ലാ ഡോഗ്സിനും നോക്കണത്? വീട്ടുകാരുടെ സപ്പോർട്ടോടെയാണ് നമ്മൾ മുന്നോട്ട് പോകണം. നോക്കണതല്ല, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും പറ്റില്ല. അല്ലെ, ഒറ്റയ്ക്ക് നടക്കാൻ ഒരാളെ നിർത്തേണ്ടി വരും നമ്മള്. ഞാൻ പിന്നെ സൈഡ് എനിക്ക് വർക്കുണ്ട്, അപ്പൊ ഇതും കൂടി വീട്ടുകാരുടെ സപ്പോർട്ടിലാണ് നമുക്ക് കഴിഞ്ഞു പോകുന്നത്. ഇത് ജർമ്മൻ ഷെഫേർഡിന്റെ മെയിലാണ്, ജർമ്മൻ ഷെഫേർഡിന്റെ മെയിലാണ്. നമ്മുടെ ഇവിടുത്തെ ഷെഡ്മെയിലാണ് ആള്. ഇതിന്റെ ഹെയറിന്റെ ലോങ് ഹെയർ ആണോ? ഇത് ലോങ് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും. നല്ലൊരു മീഡിയം ഹെയർ ഉണ്ട്. മീഡിയം ഉണ്ട്. ലോങ് ഹെയർ നമ്മുടെ ഇവിടെ കുറവാണ്, കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതായത് കോംബോ ചെയ്ത് ജട തീർക്കാൻ, ജട തീർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് പറയാൻ നമുക്ക് കുഴപ്പമില്ല, ആർക്ക് വേണേലും നിർത്തിയാലും ചട പിടിക്കില്ല. മീഡിയത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് ഷെഡ്മെയിലാണ് ആള്. അത്യാവശ്യം ഇപ്പൊ കുട്ടികൾ നമുക്ക് 10 എണ്ണം വരെയൊക്കെ ക്രോസിംഗിൽ കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ലാബ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത് ഒരു പക്ഷേ ജർമ്മൻ ഷെഫേർഡ് ആയിരിക്കും. കാരണം ആ ഒരു സി ഐ ഡി മൂസ ഫിലിമിലൂടെ പെട്ടെന്ന് ആ മെയിലിന്റെ പവർ ഉണ്ട്. പവർ അതുപോലെയാണ് ഇരിക്കുന്നത്. ഹെയർ കൂടുന്നതനുസരിച്ച് നമുക്ക് വളർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ലാബ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്മാർട്ട് ആയിട്ട് കണ്ണിങ് ആയിട്ട് വരുന്നത് തന്നെയാണ്. നമുക്ക് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ? ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിറകിലേക്ക് ഇത് വളരെ ഷേപ്പായിട്ട് താഴ്ത്തി നിൽക്കണം. ശരിക്കും വാല് അധികം താഴെ മുട്ടാവുന്ന കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ. പിന്നെ ഇതിന്റെ കളർ കാര്യങ്ങളാണ് നോക്കണത്, ഹെഡ് സൈസും കാര്യങ്ങളും. ഇപ്പൊ നമുക്ക് പുറത്ത് തന്നെ പട്ടികളൊക്കെ ഫുള്ള് ചിലത് ബ്ലാക്ക് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫുള്ള് ബ്രൗൺ വന്നിട്ടുണ്ട്. ഇതിപ്പോ മിക്സഡ് ആയിട്ട് ക്രോസിൽ വരുന്നതാണോ അങ്ങനെ? അപ്പൊ നമുക്ക് ഇവിടുത്തെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് ഇവിടെ നമുക്ക് ഓടില്ല, ഓടില്ല. ആൾക്കാർ ചോദിക്കുന്നത് ഇങ്ങനത്തെ ടാൻ കളർ കൂടിയ മേലായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ എല്ലാ കളറും കുട്ടിയിറങ്ങും. അപ്പൊ നമുക്ക് ബ്ലാക്കും വരാറുണ്ട്, എന്നാലും അത്യാവശ്യം ഇതിന് ബ്ലാക്ക് ഉണ്ട്, ടാൻ ഉണ്ട്, കളറുകൾ കറക്റ്റ് എല്ലാം ഉണ്ടല്ലേ, എല്ലാം നമുക്ക് ഉണ്ട്. ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ക്രോസിംഗിന് ഇറക്കാനും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. താഴെ നമ്പർ കൊടുക്കട്ടെ, നമ്മുടെ ശാന്തതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ എൻക്വയറിക്കൊക്കെ അദ്ദേഹത്തെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിന്റെ പപ്പീസ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആയി വരുന്നുണ്ട്. പപ്പീസ് ഓൾറെഡി ഇപ്പൊ ട്രൈ കിടക്കുന്നുണ്ട്. ഈ മാസം ലാസ്റ്റിലേക്ക് നമുക്ക് കുട്ടികളായി തുടങ്ങും. മാജിക് ഡോഗ് എന്ന് പറഞ്ഞ പ്രാവണത് ഒരു 3.5 മാസം ആകുമ്പോഴേക്കും മുട്ടിട്ട് കുഞ്ഞുങ്ങൾ തിരിച്ചു കിട്ടും. കിട്ടില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം, ഒരുപാട് ഫുഡോ എക്സ്പെൻസ് കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാ ഫുഡും കഴിച്ചു. അവർ തന്നെ 3.5 മാസം ആകുമ്പോഴേക്കും രണ്ടാമത് എഗ് ചെയ്ത് കുട്ടികളായി തുടങ്ങുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ ഫുള്ളായിട്ട് പുറത്തുനിന്നാണോ? ഇതൊക്കെ പുറത്തുനിന്ന് വന്നിരിക്കുന്നതാണ്. ഈ വൈറ്റ് കളർ നമുക്ക് ഇവിടെ എല്ലാവരും ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. വൈറ്റിന് കുറച്ച് ഡിമാൻഡ് ഉണ്ട്. നമുക്കൊരു 2500 രൂപ ജോഡി. നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡോ അതുപോലെ അപ്ലൈ അല്ല, അപ്ലൈ തന്നെയാണ്. വൈറ്റ് കൂടിയ ഒരാള് എപ്പോഴും ഡ്യൂട്ടിയിലായിരിക്കും. ഒരാള് നോക്കാനുണ്ടാവില്ല, ഒരാള് നോക്കാൻ എപ്പോഴുണ്ടോ? കോക്ടെയിലിന്റെ കുട്ടികളാണ്, 2 ആഴ്ച പ്രായം. രണ്ടാഴ്ചയായിട്ടുള്ളൂ. ഇവര് ഹാൻഡ് ഫീഡ് ആയിട്ട് കൊണ്ടുപോകും. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഹാൻഡ് ഫീഡ് ഒക്കെ ആയിട്ട് ആൾക്കാർ റൂമിലൊക്കെ വളർത്തും. അതെ, റൂമിലിട്ട് വളർത്തി കഴിഞ്ഞ് സംസാരിക്കും. നമ്മളായിട്ട് നല്ലോണം ഇണങ്ങുന്നൊരു ഇതാണ്. ഇപ്പൊ നമ്മുടെ അബിറോന്റെ മൊയിലുണ്ട്, അബിറോന്റെ മൊയിലുണ്ട്. മൊയിലുന്ന് ഓക്കെ, ആളാണ് ഇതിന്റെ പരിചരണം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലേ. എത്ര തരം ഇതുണ്ട് അബിയെ? എത്ര തരം മൊയിൽ? മൊയിൽ കുട്ടികളുണ്ട്, എത്ര എണ്ണുണ്ട്? കുഞ്ഞുകുട്ടികളുണ്ട്. ഇപ്പൊ എത്ര മാസം? ഇതിപ്പോ ഒരു 28 ദിവസമൊക്കെ പ്രായമായിട്ടുള്ളൂ. ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 ആഴ്ച കഴിഞ്ഞ് കൊടുത്തു തുടങ്ങും കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോ പുല്ലരിയാനും അങ്ങനെയൊക്കെയാണ്. ആ പുല്ലും കൊടുക്കുന്നുണ്ട്, പിന്നെ അതിന് കൂടെ കേരള കിഡ്സിന്റെ ഇതൊക്കെ കൊടുക്കാം. ഇതിപ്പോ ചെമ്പക്കണ്ണുള്ള മൊയിലാണ് കേട്ടോ, റെഡ് ഐ ആണ്. റെഡ് ഐ ആണ്.
ഇത് മിക്സിംഗ് ആണല്ല മിക്സിംഗ് ആണ് ക്രോസ് ആയിട്ട് ക്രോസ് ബ്രീഡുകളാണല്ല അത് അപ്പൊ കംപ്ലൈൻസ് കുറവായിരിക്കും അത്യാവശ്യം വെയിറ്റ് വരും സാർ 4 kg വരെ വെയിറ്റ് കിട്ടും ഇതൊക്കെ വെയിറ്റ് കിട്ടും നമ്മൾ കുട്ടികളെ ഇപ്പൊ എപ്പോഴും സെയിൽ ആവൂടാ കുട്ടികളെ നമ്മൾ 500 ജോഡി ആയിട്ട് കൊടുക്കും ഇനി നമ്മളെ അടുത്തൊരു സെക്ഷനിലേക്ക് ആണ് കേട്ടോ അതായത് നമ്മളെ ചേട്ടന്റെ വേറൊരു ഭാഗമാണ് നമ്മുടെ പന്നി വളർത്തല്ലേ പന്നി വളർത്തല് ഇതിലിപ്പോ കുട്ടികളൊക്കെ ആയി വന്നിട്ടുണ്ടല്ലേ ആ കുട്ടികളിപ്പോ ഒരു മാസമായി കുട്ടികളാണ് നമ്മൾ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്തിട്ട് കൊടുത്തോണ്ടിരിക്കുന്നതാണ് അത്യാവശ്യം ഒരു 9 months ആകുമ്പോഴേക്കും ഒരു 110 kg വെയിറ്റ് വരും അപ്പൊ കറുപ്പും വെള്ളയും കളറുണ്ട് കുറച്ച് കൂടി ടൈപ്പാണ് ഈ ഇപ്പൊ ഈ തള്ളപ്പന്നി കണ്ടറിയാം ഇതിപ്പോ ഒരു വയസ്സായിട്ടുള്ളൂ ആവറേജ് ഒരു 150 kg മുകളിൽ വെയിറ്റ് ഉണ്ട് ഇപ്പൊ തന്നെ അതിന്റെ കുട്ടികളാണ് കിടക്കുന്നത് നമ്മൾ കൊടുക്കാറായ കുട്ടികളാണ് നമുക്കൊരു കുട്ടിക്ക് 5000 വെച്ച് റേറ്റ് വരും 1.5 months പ്രായമുള്ള കുട്ടികൾക്ക് 5000 റേറ്റ് വരും നമ്മളിപ്പോ എങ്ങനെ സെയിൽ ചെയ്യാനായിട്ട് ഇതിപ്പോൾ വളർത്തുന്ന ടീം നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നമ്മളെ എണ്ണം കുറവായിരിക്കും അപ്പൊ സ്ഥിരമായിട്ട് ആൾക്കാർ എടുത്തുകൊണ്ട് പോകണ്ടു കുട്ടികളെ ബുക്കിംഗ് ആയിരിക്കും എല്ലാ കുട്ടികളും ഇതിപ്പോ ബുക്കിംഗ് ആയിട്ടില്ല ഇതിലിപ്പോ എങ്ങനെ എണ്ണങ്ങളുണ്ട് വെറൈറ്റി എണ്ണങ്ങളുണ്ട് അതായത് ഇറച്ചിയുടെ പെട്ടെന്ന് പെട്ടെന്ന് ഇറച്ചി കാരണം ടൈപ്പാണ് ഇതൊക്കെ നമ്മുടെ സാന്റ ചേട്ടന്റെ ഇളയപ്പനാണ് കേട്ടോ അദ്ദേഹത്തിന്റെ വലിയ കാള ഇതിപ്പോ എന്ത് വെറൈറ്റി ആണ് ചേട്ടാ അച്ചപ്പ് 320 നമ്പറിൽപ്പെടുന്ന കാളയാണ് ഇവിടെയൊക്കെ വളരെ റയറായിട്ട് ഹൈറ്റില് വരുന്നൊരു ഈ ബ്രീഡ് ഉണ്ട് പക്ഷെ ഇത്ര ലെങ്തും ഹൈറ്റും ഉണ്ടാവില്ല ഇതൊരു 9 feet നീളം ഉണ്ട് 9 feet നീളം 6 feet തരെടുപ്പ് ഉണ്ടാവും തരെടുപ്പ് ഉണ്ട് ഇത് തരെടുപ്പ് 6 feet ഇതിനിപ്പോ എന്ത് ചെയ്യും നമ്മള് നമ്മള് കൊടുക്കാൻ ഉദ്ദേശിക്കണ്ട മോഹവല അങ്ങനെ എന്തെങ്കിലും അതെ അതെ അല്ലെ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷാൻഡ ചേട്ടന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇളയപ്പന്റെ ആ ഒരു മൂരി വലിയ മൂരി ആണ് കേട്ടോ നമ്മള് ക്യാമറയിൽ കാണുന്ന പോലെ ഉണ്ട് ഭയങ്കര സൈസ് ഉണ്ട് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഡോഗ്സിനെ മാത്രം കവർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നത് ഇവിടെ ഇരുന്നപ്പോഴും ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഞാൻ പറയുന്ന നമ്പർ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോയുടെ സൈഡിലും കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഡോഗ്സിനെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ വീട്ടുകാർ ഫുള്ളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കാം നമുക്ക് ഇത്രയും വലിയൊരു ഫാമിനെ ഹ്യൂജ് ഫാമിനെ നമ്മൾ കൊണ്ടുനടക്കുന്നുള്ളൂ അവിടെ അബിക്കുട്ടൻ അദ്ദേഹത്തിൻ്റെ പേരിലാണ് നമ്മുടെ ഈ ഫാം ഇവിടെ തുടങ്ങിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അടുത്തിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ